Hi all, Assalamu alaikum, welcome back to our channel. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഓടിപ്പാഞ്ഞ ദിവസമാണ് ഇട്ടാന്നേ. അപ്പോൾ ഇന്ന് ഞാൻ നീക്കണത് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നീക്കണത് തന്നെ. ആ വിശേഷമൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സിമ്മും കാര്യങ്ങളൊക്കെ ഒന്ന് റിന്യൂവൽ ചെയ്യാണ്ടായിരുന്നു. എല്ലാ സിമ്മും ഇക്കാൻ്റെ പേരിൽ തന്നെ ആയിരുന്നു. ഷോപ്പിൻ്റെ സിമ്മും അങ്ങനെ ഏതൊക്കെ കുറേ സിമ്മുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അങ്ങോട്ട് റിന്യൂവൽ ചെയ്ത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററിലൊന്ന് പോകാനുണ്ട്. പിന്നെ ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാനുണ്ട്. ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി റൂമിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഷാർജ സുലേഖ ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ വിളിച്ചിട്ടാണ് എണീക്കണമെന്നുള്ളത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷാർജ സുലേഖ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ തലകറക്കമൊന്നും മാറാണ്ടായിട്ട് എന്താണ് സുലേഖ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. അന്ന് കുറേ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നറിഞ്ഞു ആ ടെസ്റ്റ് തന്നെ. അങ്ങനെ ഡോക്ടർ രാവിലെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒന്ന്, കാരണം എനിക്ക് നല്ലൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഊരവേദന അങ്ങനെയൊക്കെ ആയിട്ട് ആ മൈലഞ്ച് പണി ഒക്കെ കൂടെ കഴിഞ്ഞപ്പോഴേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റൂല, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇക്ക പറഞ്ഞാൽ അത് നീട്ടി കൊണ്ടുപോകണ്ട, ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ അന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് 0% ആയിരുന്നു. ഇപ്പോൾ ഇനി എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മെഡിസിൻ എടുക്കണ്ടല്ലോ, അങ്ങോട്ട് മാറിക്കോളും. അല്ലാതെപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടെ വരെയൊക്കെ എത്തിയില്ലേ, അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താവും എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ടെസ്റ്റ് ചെയ്താൽ ഇനിയിപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും 4 ദിവസം 5 ദിവസമൊക്കെ പിടിക്കും. എന്തായാലും റിസൾട്ട് വന്നാലറിയാം എന്താണുള്ളത്. പിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ കുറേ മരങ്ങളിൽ ഇങ്ങനെ ചുവന്ന പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അതെന്ത് മരമാണെന്നൊക്കെ അറിയില്ല കേട്ടോ. വാഗമരമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാ ഞാൻക്കാനോട്. ഇക്കാക്കും അറിയില്ല പറഞ്ഞു, എനിക്കും അറിയില്ല കേട്ടോ അതന്നെയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചുവന്ന പൂക്കൾ വിരിഞ്ഞിക്കുന്ന ഒരു മരം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, പാർക്കിൽ നിറയെ ഇങ്ങനത്തെ മരങ്ങളിങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി റൂമിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. ആ നല്ല കടുപ്പുള്ള ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോർട്ടബിൾ എ സി ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കിച്ചണിലും എന്താ പറയുക പണിയൊക്കെ എടുക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ. എന്താ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലയിൽക്കൂടൊക്കെ വയർത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തല വയർത്താലൊക്കെ പനിക്കും, പിന്നെ ഞാൻ ഇടങ്ങറാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഷോളിട്ടിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പീസ് ഒന്നും കാണിക്കാഞ്ഞത്. ഇൻഷാല്ലാ ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാണിക്കണ്ട്. ഇതുവരെ ഞാനിപ്പോൾ എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കാണിക്കാഞ്ഞത്. ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിൻ്റെ മുകളിൽക്കും കൂടെ ഇല്ലാത്ത കാരണം ഭയങ്കര ചൂടാണ്. ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കാൻ തോന്നുള്ളൂ. കാരണം റൂമിൽ നമ്മളങ്ങനെ എ സി ഓൺ ആക്കുന്നതുകൊണ്ട് ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയാലേ ഭയങ്കര ഒരു ആവിയാണ്, ഒരു ഹ്യൂമിഡിറ്റി പോലത്തെ ഒരു സംഭവം. പിന്നെ കിച്ചണിലും ആ പോർട്ടബിൾ എ സി അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവും. എന്നാലും എനിക്ക് ഷോളൊന്നും ഇടാൻ പറ്റുന്നില്ല, ചൂടങ്ങനെ നിന്നിട്ടേ ഭയങ്കര ചൂട്. അപ്പോൾ ഇൻഷാല്ല ചൂടൊക്കെ മാറിയിട്ട് നമുക്കിനി നല്ലപോലെ പഴയ പോലത്തെ ഡേ ആൻഡ് ലൈഫൊക്കെ ചെയ്യാം. അതിലിടക്ക് ഞാൻ നോക്കട്ടെ. അവിടെ കണ്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ എനിക്കല്ല ഇഷ്ടമായിട്ട്. അങ്ങനത്തതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഷാർജയിൽ പോവാണ് കേട്ടോ, സുലേഖ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്ക് കുറേ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ അങ്ങോട്ടും ഇരിക്കണം, 1.5 മണിക്കൂർ ഇങ്ങോട്ടും ഇരിക്കണം. പോരാത്തതിന് ചിലപ്പോൾ 2, 3, 4 മണിക്കൂറൊക്കെ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പെട്ടെന്ന് ഒഴിവാകും. പക്ഷേ എന്തെങ്കിലുമൊക്കെ എന്താ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ടൈം ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊരു ഇടങ്ങേറാണ്. അങ്ങനെ എന്താ പറയുക കുറേ ടൈം ഹോസ്പിറ്റലിൽ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആകെ ടയേർഡാവൂട്ടാ. തിരിച്ച് റൂമിലെത്തുമ്പോൾ ആകെ ക്ഷീണിക്കും. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, എന്താ പോയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതാണ്.
എല്ലായ്പ്പോഴും ഒന്നും അങ്ങനെ ഇരിക്കേണ്ടി വരുമില്ല കേട്ടാ. പ്രത്യേകിച്ച് ഓങ്കോളജി ഡോക്ടറിനൊക്കെ കാണാൻ അങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തരും, ബ്ലഡ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് റിപ്പോർട്ട്സൊക്കെ നമ്മളെ മെയിലിൽ കവറായിക്കും, മെസ്സേജ് ആയിട്ടൊക്കെ അയക്കും. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സ്കാനിങ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഒരു സ്കാനിങ് തന്നെ അത്യാവശ്യം സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇടങ്ങേറാണ്. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സുലേഖ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ, മാഷാല്ലാ. നല്ല കെയറിങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പിത്തസഞ്ചി ഒഴിവാക്കിയ ഓപ്പറേഷനൊക്കെ അവിടെ നല്ല ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഒരു പ്രത്യേക ഒരു ഹോസ്പിറ്റലാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഒരു 7 വർഷം ആവാറായല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളൊരു രീതിയിലുള്ളൊരു യാത്രയായിരുന്നല്ലോ. അപ്പോൾ അതിൽ എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് സുലേഖ ഹോസ്പിറ്റൽ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ദാ ഷാർജയിൽ എത്തിയിട്ടുണ്ട്, സുലേഖ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ കുറച്ച് പേരുണ്ടാവും നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറ്റം പറയാനായിട്ടിരിക്കുന്നവർ. ചിലരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നത് തന്നെ എൻ്റെ കുറ്റം പറയാനായിട്ടാട്ടോ. ഞാൻ എന്തെങ്കിലും ഇടയിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലോ, അതൊക്കെ അവർ ഇങ്ങോട്ട് വലിയ സംഭവമാക്കിയിട്ട് അവരതിങ്ങനെ പറഞ്ഞു നടക്കും. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും അത് പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും അവർക്കൊരു സുഖമാണ് നമ്മളിങ്ങനെ കുറ്റം പറയണത്. ഞാൻ ചെറുക്കും ഇവർക്കൊക്കെ എന്താ കിട്ടണേ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്നുള്ളത്. കാരണം അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവർ തന്നെ ധാരാളം ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറ്റം കണ്ടെത്തിയിട്ട് ആ ആളെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലേ. ഇപ്പോൾ ഈ ക്യാൻസറൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തോന്നുകയാണ് കേട്ടോ. കാരണം അത്രയും എന്താ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സമയം കടന്നുകൊണ്ട് പോണത്. എന്താ കൊറോണ അതും ഇതും പലതും വെച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തേൽ നിന്നൊക്കെ ഉള്ള എല്ലാ രക്ഷയും നേടിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വീട്ടിലിരിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് എന്താ കിട്ടുക എന്നാലേക്കൂട്ട ഞാൻ അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാനൊരു സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളോട് മറച്ചു വെച്ചൊരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തതിനെ പറ്റിയിട്ടും അങ്ങനത്തെ ആ ഒരു സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ എന്താ പറയുക, കുട്ടികളില്ലാത്തവരോട് നമ്മൾ ഇങ്ങനെ അതും ഇതൊന്നും ചോദിക്കരുതെന്നും നമ്മളെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം പിന്നെ എന്താ പറയുക, പലരും ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടാ എന്താ ഓൾക്ക് ഇപ്പോൾ എന്തേ ആയത്, ഓളെ കൊണ്ടാണ് കുട്ടികൾ ഇത്രയും കാലം ആവാഞ്ഞത്, എന്നിട്ട് ഇനിയിപ്പോഴും മരുന്ന് നിർത്തിയിട്ട് ഇനിയും ഓളെ കൊണ്ട് തന്നെ കുട്ടികളായില്ല, അസുഖം പിന്നെ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ആൾക്കാർ സംസാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. എന്താ ഇനിയിപ്പോൾ ഞാൻ എന്താ ആലോചിക്കണമെന്ന് അറിയോ, ഞാൻ ആലോചിക്കണം ഇനിയിപ്പോൾ എന്തിനാണ് ഈ ആൾക്കാരെ കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയണത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇനിക്കും ഇക്കാക്കും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടീനെ പഠിച്ചോണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതല്ലേ. ആ കുട്ടി ഞങ്ങളെയും കാത്തിട്ട് സ്വർഗത്തിൽ ഇരിക്കുന്നുണ്ടാവും ഞങ്ങളെ കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം നല്ലൊരു സമയം വരുമ്പോൾ പഠിച്ചോണ്ട് ഞങ്ങൾക്ക് തന്നോളും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടാളും ജീവിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളും വലിയൊരു എന്താ പറയുക, എന്തോ ഒരു സംഭവമാണ് മറ്റുള്ളവർക്കൊക്കെ. ഞാൻ ആലോചിക്കും ഈ കുട്ടികളില്ലാത്ത ആൾക്കാരോട് ഇങ്ങൾക്കൊന്നും ആയില്ലേ, ഇങ്ങൾക്കൊന്നും ആയില്ലേ എന്ന് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്താ അതിൻ്റെ ആവശ്യം. ഇനിയിപ്പോൾ അവർക്ക് മക്കളായാൽ തന്നെ ആ മക്കളെ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും കൊടുക്കൂലല്ലോ. നമ്മൾ പ്രസവിച്ചിട്ട് ഈ ചോദിക്കുന്ന ആൾക്കാർക്കൊന്നുമല്ലല്ലോ കൊടുക്കുക, നമ്മൾ തന്നെയല്ലേ നമ്മളെ കുട്ടികളെ വളർത്തുന്നതും വെക്കണതൊക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, പിന്നെ ഏതായാലും പോയിട്ട് നമ്മളെ ഓങ്കോളജിയിലൊക്കെ കാണട്ടെ. അപ്പോൾ നമ്മളെ ഓങ്കോളജി ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, അറബി ഡോക്ടറിനെ തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡോക്ടറിനാണ് കാണുന്നത് എന്നൊക്കെയുള്ളത്, അറബ് ഡോക്ടറിനെ തന്നെയാണ് കാണുന്നത്. വേറൊരു സർജനും കാണാറുണ്ട്, അതും അറബ് ഡോക്ടർ തന്നെയാണ്. ഏതായാലും ഡോക്ടർ കുറേ ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് കുറേ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ അബ്ഡോമിനൽ സ്കാനിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതായാലും അങ്ങോട്ട് പോവാണ്. ലാബും സ്കാൻ ചെയ്യുന്ന ഏരിയ ഒക്കെ ഒരു ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോട്ടെ. അപ്പോൾ സ്കാനിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്കാനിങ്ങിന് കുറേ ആളുണ്ടാവാറുണ്ട് കേട്ടോ, കുറേ ആളും ഉണ്ടാവാറുണ്ട്, കുറേ ടൈം കൊടുക്കുമല്ലോ. അപ്പോൾ ഏതായാലും ആദ്യം പോയിട്ട് സ്കാനിങ്ങിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അതിൻ്റെ ശേഷം പോയിട്ട് ബ്ലഡ് എടുക്കുകയാണ്. അങ്ങനെ ബ്ലഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയത്, ഞാൻ എൻ്റെ ഡോക്ടറിനോട് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടാ. എനിക്കിങ്ങനെ ലുക്കീമിയ ഉള്ള കാരണം വാക്സിൻ എടുക്കുന്നോടത്ത് നേഴ്സ് നിൽക്കാനോട് പറഞ്ഞിരുന്നല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അതൊന്ന് പോയിട്ട് ചോദിക്കട്ടെ. ഏതായാലും നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ചൈനൻ്റെ വാക്സിനാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ ഏതായാലും നമ്മളെ സ്കാനിങ്ങിൻ്റെ ഫ്ലോറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കുടിക്കുകയാണ്. ബ്ലാഡർ ഫുള്ളാവണല്ലോ വെള്ളം, എന്താ പറയുക, സ്കാൻ ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വെള്ളം കുടിച്ച് കുറേ നടക്കാൻ പറഞ്ഞു നടക്കുകയാണിട്ടപ്പോൾ. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒറ്റയടിക്ക് മുഴുവൻ വെള്ളം അങ്ങനെ കുടിക്കില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുണ്ട് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏതായാലും ഇനി ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് വയറ് ഫുള്ളായ പോലൊരു ഫീലുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ചിങ്ങനെ നടക്കട്ടെ. നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ ഒരു മോള് ഒരു കുഞ്ഞു കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ അമ്മ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയിരിക്കണം. അപ്പോൾ ആ കുട്ടീൻ്റെ മറ്റേ മുകളിലൊരു ഷോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആ കുട്ടിക്ക് ഇട്ട് കൊടുത്തേന് കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഏതായാലും എന്താ, ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, വയറ് ഫുള്ളായ കാരണേ നമുക്കിങ്ങനെ വയറ് കൊളുത്തി പിടിക്കുന്ന പോലെ അങ്ങനെ തോന്നൂലേ. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ആദ്യം പയ്യെ പയ്യെ ഒന്ന് നടക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് റെഡി ആയാലും സ്പീഡിൽ നടക്കാം. അപ്പോൾ ഒരുവിധം പേഷ്യൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് പേഷ്യൻ്റ് കൂടെ കഴിഞ്ഞാലാണ് ഞാൻ ഇന്നാൾ വന്ന സമയത്ത് പിന്നെ ഡോക്ടർ റൂമിൽ തന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അൽഹംദുലില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മളെ ഓങ്കോളജി ഡോക്ടർ നോക്കിയപ്പോൾ ഒന്നുകൂടെ അബ്ഡോമിനൽ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും അതും അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് നമ്മളെ ഡോക്ടർ പോകും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല, റിപ്പോർട്ട് എനിക്ക് വരും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തുകൊണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഡോക്ടേഴ്സൊക്കെ നല്ല സ്നേഹമാണ് കേട്ടോ, നമ്മളോട് പേഷ്യൻസിനോടൊക്കെ നല്ല സ്നേഹം, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുമൊക്കെ ചെയ്യും. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, ഇവിടെ ചിലർ എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ടേ, നിങ്ങൾക്ക് നാട്ടിൽ കാണിച്ചൂടെ, നാട്ടിലല്ലേ നല്ലത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കേണ്ടതാവട്ടെ. ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അൽഹംദുലില്ല, നല്ല കെയറിങ് ആണ്, നല്ല ചികിത്സയാണ്, അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ സമാധാനമായിട്ട് ചികിത്സിക്കാം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ചിലർ പറഞ്ഞിരുന്നു ഇങ്ങനെ വയ്യാത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ എൻ്റെ അമ്മക്കൊക്കെ വിഷമാവില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർക്കിത് ശീലിക്കണേ, എന്താ പറയുക, ഇത് എന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് ശീലിക്കണേ. പിന്നെ ഇപ്പോൾ എങ്ങനെയായാലും നമ്മൾ അമ്മിപ്പിയല്ലേ, വിഷമം ഇല്ലാണ്ടിരിക്കില്ല. എന്നാലും ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക വിഷമം എന്നുള്ളൊരു രീതിയിൽ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനത്തെ വയ്യാത്ത വീഡിയോ ഇടുമ്പോൾ ആദ്യം തന്നെ അമ്മാനോട് പറയൂ, ഇന്ന് വയ്യാത്ത വീഡിയോ ആണ് കേട്ടാന്നുള്ളത്. ഇപ്പാനോടാണെന്നുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ അവർക്കത് ശീലിക്കണം, കുഴപ്പമില്ല. കാരണം എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓവറീസ് ഒക്കെ നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് എൻഡോമെട്രിയോസിസ് ഉണ്ടായില്ല സ്കാറിൽ, ഓപ്പറേഷൻ കഴിഞ്ഞ സ്കാറിൽ അവിടെ ഒരു വേദന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിച്ച് അവിടെയും കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ല. പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങാണ് എന്താണ് പോകാൻ വേണ്ടിയിട്ട്. റിപ്പോർട്ട് ഒരു മണിക്കൂറും കൂടെ ആവും. അപ്പം ഇനി ഏതായാലും റിപ്പോർട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ പറയാം, നമ്മുടെ റിസപ്ഷനിൽ പോയിട്ട് മെയിൽ ഐ ഡി കൊടുക്കണം. അങ്ങനെ ഏതായാലും ഞാൻ നമ്മളെ റിസപ്ഷനിൽ മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റിപ്പോർട്ടാവുമ്പോൾ നമ്മളെ മെയിലിൽ വന്നോളും. പിന്നെ സ്കാൻ ചെയ്യുന്ന ഡോക്ടറിനെ തന്നെ ഞാൻ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ എന്താ റിപ്പോർട്ടല്ല, ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്താ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡോക്ടർ ഒപ്പി കഴിഞ്ഞ് പോയി. എന്നാലും ഇനിയിപ്പോൾ വേറെ ഡോക്ടറിനെ കാണുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ്. നമ്മളൊരു 4:45 ആയപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയത്. ഒരു 6:30 ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവായത്. ഈ ഒരു സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, വ്യൂ കാണാൻ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു സമയമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മാഷാല്ല, എനിക്ക് ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടില്ല, എനിക്ക് പ്രകൃതിൻ്റെ കാഴ്ചകളും അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിപ്പോൾ ചെറിയതാണെന്നുണ്ടെങ്കിലും നമ്മൾ ആസ്വദിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തൊരു കാഴ്ചയാണ് കാണുന്നത് അത് നമ്മൾ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പ്രകൃതിൻ്റെ വലിയ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു വ്യൂ ഉള്ളിടത്തേക്ക് പോകണമെന്നൊന്നുമില്ല. നമ്മളുള്ളിടത്ത് എന്ത് കാഴ്ചയാണ് ഉള്ളത് അത് ആസ്വദിക്കുക അത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ അതെന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിലുള്ള വേറെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഓർക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടാ. പിന്നെ ഞാൻ എൻ്റെ അസുഖങ്ങളും എൻ്റെ വേദനകളൊന്നും പറയണത് എനിക്കൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ലൈഫിനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഒരു വലിയതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പലരും എന്ന് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായാലേ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നേരിടാൻ പറ്റും എന്നുള്ളതും, അതേപോലെ തന്നെ എന്താ നമുക്ക് ചെറിയത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒന്നുമല്ലല്ലോ എന്ന് ചിലർക്കെങ്കിലും തോന്നട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. പിന്നെന്താ, ലൈഫല്ലേ, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടും എപ്പോഴും അങ്ങനെയൊന്നും അല്ലല്ലോ ജീവിക്കുക, എല്ലാതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു വ്ലോഗാവുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ എൻ്റെ ലൈഫിൽ കൂടുതലായിട്ടും എന്താ ഹോസ്പിറ്റലും കാര്യങ്ങളും മെഡിസിനും അങ്ങനെയുള്ള സംബന്ധിച്ച കാര്യങ്ങളാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളല്ലോ ഷെയർ ചെയ്യാൻ പറ്റുക. പിന്നെ സന്തോഷമായിട്ടുള്ള അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താ ഞങ്ങൾ ഇങ്ങനറിയാലോ, നമ്മളെപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്ന അങ്ങനെ നോർമലായിട്ട് എല്ലാവരെയും പോലെ തന്നെ ലൈഫ് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തൊന്നും പോകുന്നു അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക ഷെയർ ചെയ്യുകയാണ്. എന്താ എന്നോട് പലരും പറയലുണ്ട് കേട്ടോ, ഞങ്ങളെ വീഡിയോ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്, ഞങ്ങൾക്ക് എന്താ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നാളൊരു ആൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളെ സ്റ്റോറിയൊക്കെ കണ്ടത്, അപ്പോൾ എനിക്ക് തോന്നി ഇന്ത്യതൊന്നും ഒന്നുമല്ല എന്നുള്ളത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, കാരണം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്, കാരണം എന്താ അങ്ങനൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഈ സിമ്പതിൻ്റെ അടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നേരിട്ടിട്ടൊക്കെ അല്ലാണ്ട് നേരിട്ടല്ലാണ്ടും പറഞ്ഞത് പലരും വഴി ഞാനും അറിഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ചാനൽ കാണുന്നത് സിമ്പതി കൊണ്ടാണ്, സിമ്പതി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്, ഒന്നും മനസ്സിലാവലില്ല, അവിടെ എവിടെയും തൊടാണ്ട് എന്തൊക്കെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ പലരും പറയലുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ മെയിൻ ചെയ്യലില്ല, കാരണം അവരത് പറയട്ടെ, അവരത് പറയണത് അവരുടെ അവർക്ക് അത്രേ നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മളെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ കാര്യം അത് മറ്റുള്ളവർക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും ഒരു തരത്തിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അവർക്കത് കേൾക്കുമ്പോൾ അവർക്കത് വെറും കഥ മാത്രമായിരിക്കും. അവർക്കത് എന്തോ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി കേൾക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. കാരണം ഇവർ ഈ തരത്തിലുള്ള ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഇവർക്ക് ഇതേ രീതിയിലുള്ള ഒന്നിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മുറിവ് നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഒരു മുറിവായാലേ നമുക്ക് മനസ്സിലാവും അത് എങ്ങനത്തെ വേദനയാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം കാര്യം എന്താ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം കാലം വേറെ ഒരാൾക്ക് എന്തായിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷേ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഈ കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക, ഇത്തരത്തിൽ കൂടെ ഒന്നും കടന്നു പോകാത്ത ഒരാൾക്കാർ നമ്മളെ പറ്റിയിട്ട് എന്തും പറയട്ടെ, നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഷെയർ ചെയ്യുന്നത് ആരോടൊരു ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്കുക, കൊറോണനൊക്കെ എന്താ പറയുക തോൽപ്പിക്കുക, വീട്ടിൽ നിന്നും പുറത്തു പോവാണ്ടിരിക്കുക, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുക.
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആർക്കൊരു ഇടങ്ങേറും ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിലെത്തി എൻ്റെ ഫ്രഷ് ആവലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോട്ട് ഡ്രസ്സുകളൊക്കെ അങ്ങോട്ട് അലക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ രാത്രിക്കൊക്കെ വേണ്ട ഫുഡൊക്കെ ഒന്ന് ചൂടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെ ഉണ്ട്. അപ്പം ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ അയച്ച് വരണ്ട്. മൈലാഞ്ചി ഇടുന്ന നമ്മളെ ചാനൽ ഏതാണെന്ന് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി വിത്ത് റാഹിമ ഷബ്നാസ് എന്നിട്ട് ആ ചാനലിൻ്റെ പേര് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇനി ഏതായാലും സേഫായിട്ടിരിക്കുക, എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.